എന്ത് പറയാനാണ്? ഇസ്ലാമിൻ്റെ ഒരവസ്ഥ. സൗദി സുന്ദരി മിസ് ഏഷ്യ മത്സരത്തിൽ ലാ ഹൗല വല കുവ്വത്ത ഇല്ലാ ബില്ലാ. പടച്ചോൻ കാക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇസ്ലാമിനെ പടച്ചോന് പോലും വേണ്ടാത്ത അവസ്ഥ. ഇസ്ലാമിൻ്റെ അന്ത്യമെടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ദൃഷ്ടാന്തം. ചിന്തിക്കുന്നവർക്ക് കിട്ടും എന്ന് പറയപ്പെടുന്ന ആ സാധനം. സൗദി എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലം പോലെയല്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മഹലുകൾ അല്ലെങ്കിൽ പള്ളികൾ അത് കുടികൊള്ളുന്ന സ്ഥലമാണ്. പുണ്യഭൂമി എന്നൊക്കെ പറയുന്ന ആ സമാനം, ആ സ്ഥലം ആണ് ഇതുപോലെ ഇസ്ലാമിൻ്റെ നിയമത്തെ ഇതുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് മഹറം നിയമമൊക്കെ റദ്ദാക്കുന്ന രീതിയിലേക്ക് പോയത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കള്ളുഷാപ്പ് തുറന്ന കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഒരു തരംഗമാണ് സൗദി അറേബ്യയിൽ. ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടത്തിക്കഴിഞ്ഞാൽ. അത്രമാത്രം ഇടിച്ച് കയറ്റമാണ് അത്തരം വേദികളിലേക്ക്. നല്ല മാറ്റമാണ്. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനെ ഈ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി തട്ടമിട്ടൂടെ പെണ്ണേ എന്നൊക്കെ ചോദിച്ച് പാട്ടുപാടി നടക്കുന്ന ഉസ്താദുമാർ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു പോവാണ്. അപ്പോൾ വരും ഇസ്ലാം പഠിക്കേണ്ടത് സൗദിയെ നോക്കിയിട്ടല്ല എന്ന്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ എവിടെ നോക്കിയിട്ടാണ് ഈ ഇസ്ലാമിനെ പഠിക്കേണ്ടത്? ആ കൂടി ഇവിടെ ഇപ്പോൾ മര്യാദയ്ക്ക് ഇസ്ലാം പറയുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളാണ്. ഉസ്താദുമാരൊക്കെ ഒളിപ്പിച്ച് വെച്ചല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെ നോക്കിയാണ് ഇസ്ലാം പഠിക്കേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണം. ഉസ്താദുമാരെ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഏത് ഉസ്താദിനെ എന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ മുടിമുക്കി ഉസ്താദാണോ, അതല്ല ബോംബ് പൊട്ടിക്കാൻ വേണ്ടി സൂയിസൈഡ് ബോംബിങ് അടക്കം ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്ന ഉസ്താദാണോ, അതല്ല ഓണം ഉണ്ണരുത് എന്ന് പറയുന്ന ഉസ്താദാണോ, ഏത് ഉസ്താദിനെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞെന്നാൽ പണി എളുപ്പമാണ്. എന്തായാലും നാട്ടുകാർക്ക് ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ആ കൂടി ഉണ്ടായിരുന്നൊരു വഴി സൗദി ആയിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല കാര്യമാണ്, കുറച്ചെങ്കിലും ബോധം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വന്നിരുന്നെങ്കിൽ. ഈ തട്ടമൊക്കെ ഇട്ടുകൂടെ പെണ്ണേ എന്ന് പറഞ്ഞ് കാസറ്റ് ഇറക്കി ആളുകളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ആ കാലഘട്ടത്തിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇന്നിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമോ അതല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരേണ്ടതില്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് ഇതൊക്കെ ഒരു കാരണമാകട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യം, ആ ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥത്തിലുള്ളൊരു സാധനം, അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കും കൂടി കൊടുക്കണം. അതല്ലാതെ ഈ ചോയ്സ് എന്ന് പറയുന്നത് അത് ഊരാനുള്ള ചോയ്സ് അല്ല, പകരം പച്ച, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് തുടങ്ങിയ നിറങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ഹിജാബ് തലയിലിടാനുള്ള ചോയ്സാണ് എന്നുള്ള കാര്യം അത് ഒന്ന് തുറന്ന് പറയണം. അതാണ് വേണ്ടത്. അത് ശരിയല്ല, അതല്ല ചോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ സൗദി സുന്ദരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതിൽ ഒന്നാം നമ്പർ സുന്ദരിയായിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതെങ്കിലും നമ്മൾ പറയണ്ടേ? അപ്പോൾ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ ഖബറടക്കത്തിന് കാണാം ഇൻഷാഡിങ്ക. ഓക്കേ.